ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മാങ്ങ സിനിമാസ് ഞാൻ രാകേഷ് പണ്ടൊക്കെ തമിഴ് സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സൂപ്പർ സ്റ്റാറുകളെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്ന് പറയാം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെ എങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അതായത് വിജയ് അജിത്ത് രജനീകാന്ത് ഹാസൻ അങ്ങനെ അങ്ങനെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാലം മാറി നമ്മളിപ്പോൾ താരങ്ങളെ മാത്രം നോക്കി തമിഴ് ചിത്രങ്ങൾ കാണാറില്ല തമിഴെന്നല്ല ഒരു ഭാഷയിലെ സിനിമകളും താരങ്ങളെ മാത്രം നോക്കി കാണാറില്ല ഒരു പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത നായകന്മാരും നായികമാരും ഒക്കെ അഭിനയിച്ച വളരെ ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച വളരെ മികച്ച സിനിമകൾ വളരെ മികച്ച ത്രില്ലർ സിനിമകൾ ഉണ്ടാവുന്നത് തമിഴിൽ തന്നെയാണ് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മികച്ച തമിഴ് ത്രില്ലർ സിനിമകൾ ഉള്പ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സീരിയസ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് മികച്ച തമിഴ് ത്രില്ലർ സിനിമകളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് തമിഴ് ത്രില്ലർ മൂവീസിൻ്റെ പാർട്ട് ആണ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് പാർട്ട് ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവാം എന്നാലും ഒരാളെങ്കിലും ഈ ചിത്രത്തിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അവർക്കത് ഉപകാരമാകുമെന്ന് വിശ്വസിച്ചാണ് ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം ഫൈവ് തമിഴ് ത്രില്ലർ മൂവീസ് പാർട്ട് ത്രീ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയാണ് ജീവി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്ത ഒരു ചിത്രമാണിത് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വിജയ് ഗോപിനാഥ് എന്ന സംവിധായകനാണ് ഇതൊരു തമിഴ് ക്രൈം ത്രില്ലർ ഫിലിമാണ് വെട്രി കരുണാകരൻ രോഹിണി തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്ലോട്ടിങ്ങിനാണ് മധുരയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഗ്രാമത്തിലൊന്നും ചെന്നൈയിലെത്തിയിട്ട് അവിടെ ഒരു ചെറിയ ജ്യൂസ് സ്റ്റോൾ നടത്തുകയാണ് നമ്മുടെ നായകനായിട്ടുള്ള ശരവണൻ അവൻ്റെ റൂംമേറ്റായ മണി തൊട്ടടുത്ത് തന്നെ ഒരു ടീ സ്റ്റോളും നടത്തുന്നുണ്ട് ഇവരുടെ ഹൗസ് ഓണറായ ശിവഗാമി രോഹിണി അവതരിപ്പിക്കുന്ന ശിവഗാമി എന്ന കഥാപാത്രത്തിന് ഇവർ രണ്ടുപേരും സഹോദരന്മാരെ പോലെയാണ് ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥൻ്റെ വിവാഹാലോചന വന്നപ്പോൾ തന്നെ തഴഞ്ഞ് കാമുകി പോയത് ശരവണന് വലിയൊരു ഷോക്കായി മാറുന്നു അതിനെ തുടർന്ന് എങ്ങനെയും പണമുണ്ടാക്കണം എന്ന ചിന്തയില് ശരവണൻ ഒരു മോഷണം പ്ലാൻ ചെയ്യുന്നതും തുടർന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത് ശരിക്കും ഒരു സൈക്ലിംഗ് പോലെ അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ പറയുന്ന പോലെ കഥ ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകതയും കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു ചിത്രമാണ് ജീവി എന്ന ഈ തമിഴ് സിനിമ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന തമിഴ് ത്രില്ലർ സിനിമയാണ് കൊലേകാരൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഏഴിന് റിലീസ് ചെയ്ത കൊലേകാരൻ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡ്രൂ ആണ് ഈ ആക്ഷൻ ത്രില്ലർ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ സർജ വിജയ് ആൻ്റണി അതുപോലെ ആഷിമ നർവാൽ സീത തുടങ്ങിയവരാണ് ദ ഡിവോഷൻ ഓഫ് സസ്പെക്റ്റ് എന്ന ജാപ്പനീസ് നോവലിനെ അധികരിച്ചിട്ടാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ പ്ലോട്ട് ഇങ്ങനെയാണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചെന്നൈയിൽ ഒരു കൊല നടക്കുന്നു തൊട്ടടുത്ത ഷോട്ടിൽ വിജയാനനെ അവതരിപ്പിക്കുന്ന പ്രഭാകരൻ എന്ന കഥാപാത്രം സറണ്ടർ ആവുകയാണ് പോലീസിന് ഈ കേസ് അന്വേഷിക്കാനായിട്ട് എത്തുന്നത് അർജുൻ സർജെ അവതരിപ്പിക്കുന്ന ഡി സി പി കാർത്തികേയൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ തോന്നുന്നു എന്തുകൊണ്ടാണ് ഈ കൊല നടന്നത് അല്ലെങ്കിൽ എന്തിനാണ് വിജയ് ആൻ്റണി സറണ്ടർ ആയത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ വേണ്ടി ഉള്ള ഒരു അന്വേഷണമാണ് ഈ സിനിമ പറയുന്നത് പ്രധാന വേഷത്തിലെത്തിയ മൂന്ന് താരങ്ങളും പ്രത്യേകിച്ച് വിജയ് ആൻ്റണി അവതരിപ്പിച്ച കഥാപാത്രം അതുപോലെ അർജുൻ സർജ നായികയായിട്ട് വന്ന ആഷിമ എന്നിവരുടെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് സിനിമാറ്റോഗ്രാഫിയും അതുപോലെ എഡിറ്റിങ്ങും ഒക്കെ സൂപ്പറാണ് പക്ഷേ ചിത്രത്തിൽ രണ്ട് ഗാനങ്ങളുണ്ട് അത് ആവശ്യമുള്ളതായിരുന്നു എന്ന് എനിക്ക് സംശയം തോന്നി പക്ഷേ മൊത്തത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് കൊലേകാരൻ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ത്രില്ലിംഗ് അനുഭവം നൽകുന്ന ചിത്രമായിരിക്കും കൊലേകാരൻ അടുത്തായിട്ട് നമ്മൾ ഈ ലിസ്റ്റിൽ പരിചയപ്പെടുത്താൻ പോകുന്ന തമിഴ് ചിത്രമാണ് വി വൺ മേഡർ കേസ് ഈ ചിത്രത്തെക്കുറിച്ച് വിശദമായ ഒരു റിവ്യൂ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിനു മുമ്പ് ഇറക്കിയിരുന്നു എന്നാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയതുകൊണ്ടാണ് ഈ ലിസ്റ്റിലും ഈ സിനിമ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനാണ് ഈ ചിത്രത്തിലെ നായകനായ അഗ്നി എന്ന കഥാപാത്രം അദ്ദേഹത്തിന് ഒരു ഇരുട്ടിനോട് ഭയം തോന്നുന്ന നിക്ടോഫോബിയ എന്ന മാനസിക അവസ്ഥ ഉള്ള ആളാണ് ഒരു ദിവസം രാത്രി ഒരു യുവതി കൂർത്ത എന്തോ ആയുധത്താൽ കഴുത്തിൽ കുത്തേറ്റ നിലയിൽ കൊല്ലപ്പെടുന്നു ഈ കേസ് വീവൺ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലാണ് നടക്കുന്നത് ഇതിൻ്റെ അന്വേഷണം നമ്മുടെ നായകനായ അഗ്നിയും അവൻ്റെ സുഹൃത്തു കൂടിയായ ലൂണ എന്ന പോലീസ് ഉദ്യോഗസ്ഥയുമാണ് ഏറ്റെടുക്കുന്നത് തുടർന്ന് ഇവർ കൊലപാതകി ആരെന്ന് കണ്ടെത്തുന്നതാണ് ഈ സിനിമയുടെ കഥ ഒരു നല്ല മെസ്സേജും സിനിമയുടെ അവസാനം സംവിധായകൻ നമുക്ക് നൽകുന്നുണ്ട് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് റാം അരുൺ കാസ്ട്രോയും വിഷ്ണുപ്രിയയുമാണ് ഇത് നവാഗതനായ സംവിധായകൻ പവേൽ നവഗീതനാണ് സിനിമ ചെയ്ത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് റോണി റാഫേൽ ആണ് ബോറഡി ഇല്ലാതെ ത്രില്ലിങ്ങും സസ്പെൻസും ഒക്കെ ആയിട്ട് വളരെ എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കഥയാണ് വിവൺ മഡർ കേസിൻ്റേത് ഇതുവരെ ഞാൻ പറഞ്ഞ മൂന്ന് ചിത്രങ്ങളും നിങ്ങൾ കണ്ടിരിക്കേണ്ട ത്രില്ലർ സിനിമകളാണെങ്കിൽ ഇനി പറയുന്ന രണ്ട് ചിത്രങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മസ് വാച്ച് ആയിട്ടുള്ള രണ്ട് തമിഴ് ത്രില്ലർ മൂവീസാണ് അത്രയ്ക്ക് എന്നെ ത്രിപ്പിച്ച ചിത്രങ്ങളാണ് എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് സോ ഏതൊക്കെയാണ് ആ രണ്ട് ചിത്രങ്ങളെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ ചിത്രമാണ് വിടിയും മുൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിന് റിലീസ് ചെയ്ത ഒരു ചിത്രമാണ് വിടിയും മുൻ എന്ന ഈ തമിഴ് ത്രില്ലർ സിനിമ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ബാലാജി കുമാറാണ് പൂജ ഉമാശങ്കറാണ് ഈ സിനിമയിലെ പ്രധാന വേഷത്തിലെത്തുന്നത് അതോടൊപ്പം മാളവിക മണിക്കുട്ടൻ എന്ന ബാലതാരവുമുണ്ട് കൂടാതെ വിനോദ് കൃഷ്ണൻ ജോൺ വിജയ് ലക്ഷ്മി രാമകൃഷ്ണൻ തുടങ്ങിയവരും സപ്പോർട്ടിംഗ് എത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ ചിത്രത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്ന് പറയാം അത്രയ്ക്ക് വളരെ മികച്ച ഒരു ത്രില്ലിംഗ് തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത് ശക്തരായ നാല് പുരുഷന്മാർ വ്യത്യസ്തങ്ങളായ മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടി രണ്ട് സ്ത്രീകളെ അതായത് രേഖ എന്ന ഒരു സെക്സ് വർക്കറിനേയും പന്ത്രണ്ട് വയസ്സുള്ള നന്ദിനി എന്ന പെൺകുട്ടിയെയും പിന്തുടരുന്നതാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് ഒരു വലിയ അപകടത്തിൽ നിന്നും നന്ദിനി എന്ന ആ കൊച്ചു പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് രേഖ ഒരു ട്രെയിനിൽ എങ്ങോട്ടോ യാത്ര പോവുകയാണ് അവർ പേടിക്കപ്പെടുമോ ആരാണ് അവരെ പിന്തുടരുന്ന ഈ നാല് പുരുഷന്മാർ എന്താണ് നന്ദിനിയും രേഖയും തമ്മിലുള്ള കണക്ഷൻ ഇതൊക്കെയാണ് ഈ ചിത്രം പറയുന്നത് എന്താ പറയുക നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ മോശപ്പെട്ട ഒരു മുഖവും പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയടക്കം ഒരു സ്ത്രീകളും സുരക്ഷിതമായ ഒരു ജീവിതമല്ല നയിക്കുന്നത് എന്നുള്ളതിൻ്റെ പച്ചയായ ആവിഷ്കരണവും ഒക്കെയാണ് ഈ സിനിമ പൂജയുടെയും ബേബി മാളവികയുടെയും പ്രകടനം ഗംഭീരമാണ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് റിലീസായ കാലത്തും അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായതാണ് അന്നും ഇന്നും ഒന്നും ഈ ചിത്രം എങ്ങും അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു ചിത്രമാണ് വിടിയും മുൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ പ്രകാശമെത്തുന്നതിന് മുമ്പേ എന്നാണ് അർത്ഥം സോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്വാഷ് മൂവി തന്നെയാണ് വിടിയും മുൻ അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന തമിഴ് ത്രില്ലർ സിനിമയാണ് ഗെയിം ഓവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ വളരെ പ്രശസ്തമായ ഒരു ത്രില്ലർ ആയതിനാൽ ഏകദേശം എല്ലാവരും ഈ ചിത്രം കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നഷ്ടം തന്നെയായിരിക്കും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ചിത്രമാണെന്ന് എനിക്ക് ഉറപ്പു പറയാൻ കഴിയുന്ന ഒരു ചിത്രമാണ് ഗെയിം ഓവർ തപ്സി പന്നുവാണ് ഈ സിനിമയിലെ പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത് തമിഴിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഒരു ചിത്രമായിരുന്നു ഗെയിം ഓവർ അശ്വിൻ ശരവണനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെയാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് ഗെയിമിൽ കാണപ്പെടുന്ന പോലെ നമ്മുടെ ഒരു ലൈഫ് നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു ലൈഫ് കിട്ടുക ആ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത ഒരു ഗെയിം ഡിസൈനറാണ് സ്വപ്ന എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രം തപ്സി പന്നു അവതരിപ്പിക്കുന്ന കഥാപാത്രം കലാമ എന്ന ഒരു സഹായിയോടൊപ്പം ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് അവൾ താമസിക്കുന്നത് ഒരു അപകടത്തെ തുടർന്ന് വീൽ ചെയറിലായ അവസ്ഥയിൽ കഴിയുന്ന സ്വപ്നയുടെ വീട്ടിലേക്ക് ഒരു ഒരു രാത്രി വൈകുന്നേരം ഒരു സൈക്കോ കൊലപാതകി നുഴഞ്ഞു കയറുകയാണ് തുടർന്ന് അയാളിൽ നിന്നും സ്വപ്ന എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ ചിത്രം പറയുന്നത് ശരിക്കും പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങളുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്ക് അത് തോന്നിയിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഐ എം ഡി ബി ഇതിനോടുത്തിരിക്കുന്ന റേറ്റിംഗ് ഒന്നും ശ്രദ്ധിക്കേണ്ട കാരണം അതിനേക്കാളൊക്കെ ഗംഭീര റേറ്റിംഗ് കൊടുക്കേണ്ട ഒരു ഡിഫറൻറ്റ് ആൻഡ് ക്ലാസിക് ത്രില്ലർ സിനിമയായിരുന്നു ഗെയിം ഓവർ ശരിക്കും ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം തിരക്കഥ കൊണ്ട് മികച്ചു നിൽക്കുന്ന ഇത്തരം കൊച്ചു ചിത്രങ്ങൾക്ക് മുമ്പിലും മിക്ക സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളും മുഖ്യതാര സിനിമകളുമൊക്കെ പകച്ചു പോകുമെന്നുള്ളതാണ് സത്യം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് മികച്ചവയാണ് ഇവയിൽ ഓരോന്നും ഇവയുടെ തിരക്കഥയും അഭിനേതാക്കളുടെ പ്രകടനവും സംവിധാനവും ഒക്കെ സത്യത്തിൽ ചെറിയ ചിത്രങ്ങളായതിനാൽ മിക്കവാറും നമ്മുടെ തിയേറ്ററുകളിൽ ഇവയൊന്നും അധികം ഓടിയിട്ടുണ്ടാവില്ല പലതും നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിലൊന്നും റിലീസായിട്ട് പോലും ഉണ്ടാവും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് മറ്റ് സോഷ്യൽ മീഡിയ ഫിലിം പ്ലാറ്റ്ഫോമുകൾ വഴി കണ്ട് ആസ്വദിക്കാനുള്ള ഒരു വഴി ഇപ്പോഴുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ കൂടിയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് സിനിമയൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകും ഈ പറഞ്ഞ സിനിമകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ മുന്നൊഴിച്ച് ബാക്കി മിക്ക ചിത്രങ്ങളും ഞാൻ റിലീസ് ചെയ്ത സമയത്ത് തന്നെ കണ്ടതാണ് പക്ഷേ അന്നത്തെ കാലത്ത് വീഡിയോ ഒന്നും ഇടാതിരുന്നതിനാൽ ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്രങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏതെങ്കിലും സിനിമയെക്കുറിച്ച് എനിക്ക് സജഷൻ തരാനുണ്ടെങ്കിൽ അതും താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സിനിമാ സംബന്ധിയായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ദിസ് ഈസ് റാഗേഴ്സ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ